ഈശോയിലേറെ സ്നേഹമുള്ളവരെ, ഇന്ന് ഒക്ടോബർ മാസം 24 പരിശുദ്ധ കത്തോലിക്ക തിരുസഭ ഇന്ന് ക്ലറീഷ്യൻ മിഷണറി സമൂഹത്തിന്റെ സ്ഥാപക പിതാവായ വിശുദ്ധ ആന്റണി മേരി ക്ലാരറ്റിന്റെ ഓർമ്മത്തിനാൾ കൊണ്ടാടുകയാണ്. ലോകമാസകലമുള്ള എല്ലാ ക്ലറീഷ്യൻ മിഷണറിമാരെയും നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ ഇന്ന് കൊണ്ടുവരാം. 1849 ജൂലൈ 16 സ്പെയിനിലെ വിഗ് എന്ന ചെറിയ ഗ്രാമത്തിൽ വിശുദ്ധ ആന്റണി മേരി ക്ലാരറ്റും 5 സഹവൈദികരും കൂടെ ആരംഭിച്ച ചെറിയ ഒരു തുടക്കം ഇന്ന് 70 രാജ്യങ്ങളിലായി 3000 മിഷണറിമാരായി വളർന്നതിന്റെ പിറകിലുള്ള ദൈവകരുണയെ നന്ദിയോടെ സ്മരിക്കുന്നു. ക്ലറീഷ്യൻസ് CMF എന്നാണ് ഞങ്ങളുടെ ചുരുക്കപ്പേര്. കോർദി മരിയെ ഫീലിയെ, കോർദി എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ, മരിയെ മറിയത്തിൻ്റെ, ഫീലിയെ മക്കൾ, മാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെ മക്കൾ എന്നാണ് കോർദി മരിയെ ഫീലിയുടെ അർത്ഥം. CMF എന്ന ചുരുക്കപ്പിൽ അറിയുന്ന എല്ലാ മിഷണറിമാരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ക്യാൻസർ രോഗികളുടെ മധ്യസ്ഥനായ വിശുദ്ധ ആന്റണി മേരി ക്ലാരറ്റിന്റെ പ്രത്യേകമായ മാധ്യസ്ഥ്യം നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ രോഗികളായിരിക്കുന്ന എല്ലാ മക്കളിലേക്കും എത്തിച്ചേരണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. വിശുദ്ധ ആന്റണി മേരി ക്ലാരറ്റ്, ക്യൂബയുടെ ജ്ഞാനപിതാവ്, മിഷണറി, ക്ലറീഷ്യൻ സഭാസ്ഥാപകൻ, സാമൂഹിക പരിഷ്കർത്താവ്, രാജ്ഞിയുടെ ചാപ്ലെയിൻ, ലേഖകൻ, പ്രസാധകൻ, ആർച്ച് ബിഷപ്പ് എന്നീ നിലകളിൽ പ്രശോഭിച്ചിട്ടുള്ള ഒരു സ്പെയിൻകാരനാണ് വിശുദ്ധ ആന്റണി മേരി ക്ലാരറ്റ്. 1807 ക്രിസ്തുമസിന്റെ തലേദിവസം അദ്ദേഹം ജനിച്ചു. ഇടവക പള്ളിക്കൂടത്തിലെ ഏറ്റവും സമർത്ഥനായ വിദ്യാർത്ഥിയായിരുന്നു ആന്റണി. 10 വയസ്സിൽ പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിച്ചു. അന്ന് പ്രകടമായ ദൈവഭക്തി പൗരോഹിത്യത്തിനുള്ള ദൈവവിളിയുടെ ലക്ഷണമായി ഇടവക വൈദികൻ അഭിപ്രായപ്പെട്ടു. പിതാവിന്റെ തൊഴിൽ നെയ്ത്തായിരുന്നു. ആന്റണി അതിൽ തന്നെ വ്യാപൃതനായി. അതേസമയം ലത്തീനും പഠിച്ചു. പിന്നീട് സെമിനാരിയിൽ ചേർന്ന് ദൈവശാസ്ത്ര പഠനം നടത്തി. 1835 വൈദികനായി. 10 ഫാദർ ആന്റണി ധ്യാന പ്രസംഗങ്ങൾ നടത്തി. വിശുദ്ധ കുർബാനയോടും മറിയത്തിന്റെ അമലോത്ഭവ ഹൃദയത്തോടും ജപമാലയോടുമുള്ള ഭക്തിക്ക് പ്രസംഗത്തിൽ വലിയ സ്ഥാനം നൽകിയിരുന്നു. 42 വയസ്സിൽ 5 യുവവൈദികരെ ചേർത്ത് മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ സഭ ആരംഭിച്ചു. ഇന്ന് അവർ ക്ലറീഷ്യൻസ് എന്ന് അറിയപ്പെടുന്നു. ഈ സഭ സ്ഥാപിച്ച ഉടനെ തന്നെ ക്യൂബയിലെ സന്തിയാഗോ രൂപതയുടെ ആർച്ച് ബിഷപ്പായി ഫാദർ ആന്റണി നിയമിതനായി. 1850 ഒക്ടോബർ 6 ആയിരുന്നു മെത്രാഭിഷേകം. അടുത്ത കൊല്ലം തന്നെ സന്തിയാഗോയിലെത്തി രൂപതാ ഭരണം ആരംഭിച്ചു. 14 ആ രൂപതയ്ക്ക് മെത്രാനില്ലായിരുന്നു. നിരന്തര ശ്രമഫലമായി അദ്ദേഹം ഇടർച്ചകൾ നീക്കി വിടവുകൾ നികത്തി. സ്പാനിഷ് രാജ്ഞി അദ്ദേഹത്തെ തന്റെ കുമ്പസാരക്കാരനായി വിളിച്ചു. കൊട്ടാരത്തിൽ താമസിക്കാതെയും രാജകീയ ആഘോഷങ്ങളിൽ പങ്കെടുക്കാതെയും ആ ജോലി ചെയ്യാമെന്ന് ആർച്ച് ബിഷപ്പ് സമ്മതിച്ചു. അക്കാലത്തും അദ്ദേഹം ഇടയനടുത്ത ജോലികൾ ചെയ്തുകൊണ്ടിരുന്നു. കൊട്ടാരത്തിലെ ഉപജാപ സംഘങ്ങൾ ഇസബല്ല രാജ്ഞിയെ നാടുകടത്തിയപ്പോൾ രാജ്ഞിയോടുകൂടെ ആർച്ച് ബിഷപ്പും പാരീസിലേക്ക് പോന്നു. അവിടെ ഉണ്ടായിരുന്ന സ്പാനിഷുകാരുടെ ഇടയിൽ ആർച്ച് ബിഷപ്പ് പ്രക്ഷുബ്ധ പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരുന്നു. 1 വത്തിക്കാൻ സൂനകദോസിൽ പങ്കെടുത്ത് മാർപ്പാപ്പമാരുടെ അപ്രമാദിത്വത്തെ അനുകൂലിച്ച് പ്രസംഗിച്ചു. സൂനകദോസിനു ശേഷം ഫ്രാൻസിൽ ഫോന്തു ഫ്രോയിഡ് സിസ്റ്റേഴ്സിന്റെ ആശ്രമത്തിൽ അദ്ദേഹം താമസമാക്കി. 1870 ഒക്ടോബർ 24 ആർച്ച് ബിഷപ്പ് തനിക്കുള്ള നിത്യസമ്മാനം വാങ്ങുവാൻ ഈ ലോകം വിട്ടു. 1934 ഫെബ്രുവരി 25 വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു. ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ ഉദ്ദീപിപ്പിക്കുന്നു എന്ന് പറഞ്ഞ വിശുദ്ധ ആന്റണി മേരി ക്ലാരറ്റിന്റെ വലിയ തീഷ്ണത നമ്മുടെയൊക്കെ ജീവിത മേഖലയിൽ ശീലമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ ആന്റണി മേരി ക്ലാരറ്റ്, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷവും സമാധാനം ഉണ്ടാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളായ സമർപ്പിതരൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ അങ്ങേക്കുണ്ടായിരുന്ന വിശ്വാസവും വിശുദ്ധിയും തീഷ്ണതയും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് അവരായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തെ പകുത്തു കൊടുക്കുവാൻ അവരെ ഉപകരണമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ആന്റണി മേരി ക്ലാരറ്റിന്റെ പ്രത്യേകമായ മാധ്യസ്ഥ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും
എപ്പോഴും എന്നേക്കും ആമേൻ. Thank you.